ഹായ്, പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തെരളിയപ്പമാണ്. അതിനായി നമ്മൾ ഇല പിച്ചുന്നത് കാവിയിൽ നിന്നാണ്. ഇവിടെ ഒത്തിരി ഇല നിപ്പുണ്ട്. നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്നപ്പോഴാണ് ഈ ഇവിടെ നിന്ന് പിച്ച് ചെയ്തത്. എന്നിട്ട് ഇവിടെ തോന ഇലകളൊക്കെ നിപ്പുണ്ട്, കണ്ടില്ലേ? മേളോട്ടൊക്കെ വലിയ മരമാണ്. എന്നിട്ട് ഇച്ചിരി ചാഞ്ഞ് കിടന്നപ്പം നമ്മൾ അതിനകത്ത് നിന്ന് പിച്ച് ചെയ്താണ് നമ്മൾ ഇച്ചിരി തോന ഇല പിച്ചുന്നുണ്ട്. നമ്മളിന്നൊരു തെരളി ഉണ്ടാക്കാൻ പോകുന്നത്, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്, പഴം എടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഏലയ്ക്ക പൊടിച്ചത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് പഴം എല്ലാം ഇങ്ങോട്ടോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങോട്ടോട്ട് ചേർത്ത് കൊടുക്കണം. ഈ പഴവും ചേർക്കണം, പിന്നെ തേങ്ങ ചേർക്കണം, എന്നിട്ടിതെല്ലാം കൂടെ നമുക്കൊന്ന് ഞെവിടി കൊടുക്കണം. ഇതിന് തന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പിന്നെ എന്തായിരുന്നു, അവിലൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അവിൽ ചേർക്കുന്നില്ല, പഴവും ശർക്കരയും തേങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ശർക്കരയ്ക്ക് നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇല്ല, നമുക്ക് കൈ കൊണ്ട് കുഴച്ചിങ്ങനെ ചേർക്കണം ഈ പഴമൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ വെള്ളം ഒരുപാടായിപ്പോവും. ആറേഴ് പഴം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ തെരളിയില ഒരുപാട് കുറച്ച് പിച്ച് അതുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുണക്ക് നല്ലോണക്ക് ഇങ്ങനെ കുഴച്ചതിന് ശേഷമേ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ആ നല്ല വൃത്തിക്ക് ഒരുപാട് വെള്ളം നമുക്ക് ഒഴിക്കണ്ട. അതുകൊണ്ട് ഞാൻ ഈ പഴം ഇങ്ങനെ ഞെവിടി കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചത്. പഴം എല്ലാം നല്ലതുണക്ക് ഇതിനകത്ത് നമ്മൾ കുഴച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ തെരളി ഉണ്ടാക്കാനുള്ള, ചിലയിടത്തൊക്കെ കുമ്പിളപ്പോ എന്നും പറയും, നമ്മളിവിടെ തെരളിയപ്പോ എന്നാണ് പറയുന്നത്. നമുക്കിനി അത് ഉണ്ടാക്കാൻ വേണ്ടി ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തെരളിയിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. കുറച്ചിങ്ങനെ എടുത്തതിന് ശേഷം, ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് തെരളിയില എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കിയിട്ട് നമ്മൾ അടുത്തത് നമ്മൾ അടുത്ത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കുത്തി കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇതിങ്ങനെ നമ്മുടെ രുചികരമായ തെരളിയപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കത് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഓരോന്ന് ഇത് കണക്ക് ഉണ്ടാക്കി ഇത് കണക്ക് എടുക്കണം തെരളി. ഇതെല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണം. നമ്മൾ ഒത്തിരി ആണ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ കൊള്ളാതിരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ കാവ്യ ഉണ്ടാക്കിയത് കേട്ടോ, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതൊന്നും ഉണ്ടാക്കി ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ വരും. ഈ ചൊക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത്രയും ഉണ്ടോ നമുക്ക്? നമുക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റിട്ട് നോക്കട്ടെ, നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഈ ഇല ഇച്ചിരി വലുതായിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കാൻ പറ്റാത്ത ചെറിയ ഇല ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത്. നമ്മൾ ഇതേ കണക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കണം. ഫൈനലി നമ്മൾ ഇത് ഉണ്ടാക്കി. ആ, നമ്മളിപ്പോ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി ഗിരിയ ഞാൻ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഇടയ കൂട്ടത്തിലകത്ത് വെള്ളം വെച്ച് ആവി ഏറ്റി ഇത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് തിന്നാൻ. നമ്മുടെ തെരളിയപ്പം നമ്മൾ ആ ഇലയ്ക്കകത്ത് നല്ലപോലെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ആവിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ആവി ഉണ്ടാക്കിയതാ. നമുക്കെല്ലാം വറക്കി വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നല്ലോണം കാവി വരാം.
റെഡി ആയിട്ടുണ്ട്. അതും കൊണ്ട് നമ്മുടെ ഗിരി ഇപ്പൊ ഇങ്ങോട്ട് തരും, നമുക്ക് അന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ വന്നിട്ടുണ്ട്, വേണ്ട നല്ല നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് പോകും. ചൂടുണ്ട്, എന്നാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളീ പുഴിഞ്ഞെടുക്കുന്ന പലഹാരങ്ങൾക്ക് നല്ല പ്രത്യേക നല്ല രുചിയാണ്, ടേസ്റ്റ് ഒക്കെ ഉള്ള ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ പ്രോത്സാഹിക്കുന്നു. ഉടനെ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തെരളിയപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.